If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Namaskaram, friends. എന്തായാലും ഈ ബൈക്ക് ഓടിച്ചവൻ നല്ല ഭാഗ്യം ഇല്ലാത്ത ഒരുത്തനാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഡിസ്ക് ബ്രേക്ക് വെച്ചാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ഇത് മെയിൻലി സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ മിഡ് റൈഡിൽ വീലി ആയിപ്പോയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്ത് പല കാരണങ്ങളും ഉണ്ടാവും, അതല്ല ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്സിനെ പറ്റിയാണ്. അതായത് നമ്മൾ നമ്മുടെ വണ്ടികളിൽ ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യുന്നതും എന്താണ് ഓപ്ഷൻസ് ഉള്ളതും ബേസിക്കലി എന്താണ് ഡിസ്ക് ബ്രേക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിൻ്റെ രണ്ട് സൈഡിലും പിസ്റ്റൺ വരുന്ന ടൈപ്പ്, അതായത് ഓപ്പോസിറ്റ് പിസ്റ്റൺ ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് എന്ന് പറയും. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ പിസ്റ്റൺ ടൈറ്റായിട്ട് ബ്രേക്ക് പാഡ്സിന് ഡിസ്കിലോട്ട് അങ്ങ് ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ ആ ഡിസ്ക് ഫ്രിക്ഷൻ കാരണമാണ് വീല് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് ബൈക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് പിസ്റ്റൺ ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ വലിയ ഹൈ എൻഡ് സ്പോർട്സ് കാറിലൊക്കെ വരുന്ന സാധനമാണ്. അത് രണ്ട് സൈഡിലും പിസ്റ്റൺസ് ഉണ്ടാവും. അപ്പോൾ ആ പിസ്റ്റൺസ് പ്രസ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ ബ്രേക്ക് പാഡ്സിനെ ഡിസ്കുമായിട്ട് ചേർത്ത് പിടിക്കും. അപ്പം അങ്ങനെ ആണ് വണ്ടി നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ കാർസിലും ബൈക്സിലും നോർമലി കാണുന്നതെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ഡിസ്ക് ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ ഒരു സൈഡിൽ കാണുള്ളൂ, വേറൊരു സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ബ്രേക്ക് പാഡായിരിക്കും. അപ്പം ഒരു സൈഡിൽ നിന്ന് അതിനെ പുഷ് ചെയ്ത് മറ്റേ സൈഡ് നീക്കം ഉണ്ടാവില്ല. അപ്പം അത് ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് നിൽക്കുന്നത്. അപ്പം ബേസിക്കലി എന്തായാലും സയൻസ് പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല, അതും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അപ്പം ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്കിനകത്തോട്ട് ചേർത്ത് പിടിക്കുമ്പം ബ്രേക്ക് ഈ ഡിസ്കിൻ്റെ ബ്രേക്ക് പാഡ് ചെന്ന് ഡിസ്കിൻ്റെ കൂടെ ചേർന്ന് ഉരയുമ്പം ഫ്രിക്ഷൻ കാരണമാണ് വണ്ടി നിൽക്കുന്നത്. അപ്പം ഡ്രമ്മിലും ഇതേപോലെ ഫ്രിക്ഷൻ തന്നെയാണ് നിർത്തുന്നത്. പക്ഷേ ഡിസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ പ്രിസൈസാണ്. അതായത് കുറച്ചുകൂടെ നമുക്ക് എവിടെ എത്ര ബ്രേക്കിന് ബൈറ്റ് കിട്ടും, ഏത് സമയത്ത്, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതിന് മുമ്പേ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഓട്ടോമാറ്റിക്കലി അറിയാം ഇത്രയും എഫേർട്ട് ഇട്ട വണ്ടി ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുമെന്ന്. പിന്നെ മാത്രമല്ല ഈ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ചിലപ്പം വീലങ്ങ് ലോക്കാവും ബ്രേക്ക് പിടിക്കുമ്പം. ഇപ്പം എനിക്കത് പറ്റിയിട്ടുള്ളതാണ് RD 350. നിങ്ങളെ മിക്കവാറും ഞാനിത് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. അതായത് ഈ പറയുന്ന പോലെ ഇതിനു മുമ്പേ എനിക്ക് ഞാൻ ഇതുപോലെ വീല് നിന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് ചെന്ന് വീണിട്ട്. അപ്പം അതുകൊണ്ട് ഡിസ്കിന് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഷേപ്പ് ഔട്ടാവുമ്പം പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക് പിടിക്കുമ്പം കുറച്ച് വൈബ്രേഷൻസ് കിട്ടും വീലിൽ. അപ്പോൾ അത് ആണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് പവർ കൂട്ടണമെങ്കിൽ ഡിസ്കിൻ്റെ സൈസ് കൂട്ടിയാൽ മതി, ബ്രേക്കിംഗ് പവർ കുറയ്ക്കണമെങ്കിൽ ഡിസ്കിൻ്റെ സൈസ് കുറച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് എന്ന് പറയുന്നത് പഴയ വണ്ടികളെ ഒരുപാട് സേഫ് ആക്കുന്നുണ്ട്. പിന്നെ ആകെ ഇന്ത്യയിലെ ഒറ്റ ഒരു 2-സ്ട്രോക്കിന് മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഫാക്ടറിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കി ഈവൻ ഈ പറയുന്ന പോലെ RD 350 പോലും ഫാക്ടറിയിൽ നിന്ന് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ്. കാരണം നിങ്ങൾ തന്നെ കണ്ടില്ലേ ആ തുടക്കത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അവൻ തീ പിടിച്ച പോലെയാണ് പോകുന്നത്, വായു ഗുളിക വാങ്ങാൻ പോകുന്ന പോലെയാണ് പോകുന്നത്.
അപ്പം കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്ന് പറയുന്നത് ബജാജ് പൾസർ തന്നെ. അപ്പം ഈ ബജാജ് പൾസർ എന്ന് പറയുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ്. ഇത് ഈ പറയുന്ന പോലെ നമ്മളുടെ എല്ലാ ആക്രിയിലും അവൈലബിൾ ആണ്. കാരണം അത്രയ്ക്കും പൾസർ ബൈക്സ് ഉണ്ടായിരുന്നു. ഈ പൾസർ ക്ലാസിക്കിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ശരിക്കും നമുക്ക് ആ സ്പോക്സ് ഒക്കെ ഉള്ള ഒരു അതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പൾസർ ക്ലാസിക്കിൻ്റെ ഹബ്ബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാക്കി സാധനങ്ങൾ, അതായത് അതിൻ്റെ കാലിപ്പർ, അതിൻ്റെ ഹോസ്, മാസ്റ്റർ സിലിണ്ടർ, പിന്നെ ഫോർക്ക്, അതൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടും. കാരണം ഒരുപാട് വണ്ടിക്കുണ്ടത്. അപ്പം ബേസിക്കലി ഇതിൻ്റെ ഹബ്ബാണ് കുറച്ച് കിട്ടാൻ പാട്. പക്ഷേ ആക്രിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഹബ്ബും കിട്ടും, വലിയ വില ആകത്തില്ല. ഇത് ഞാനൊക്കെ മിക്കവാറും കാണുമ്പോൾ ഒരു 10,000-2,500 രൂപ വില ആ റേഞ്ചിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത് കൂടുതലും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങളും കൂടെ നോക്കിയാൽ മതി. അതിനെക്കാട്ടി കൂടുതൽ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പൾസർ എന്ന് പറയുന്നത് അത്രയ്ക്ക് കോമൺ ആണ്. സെക്കൻഡ് ഹാൻഡിൽ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ കിട്ടും, പുതിയതും കിട്ടും. കാരണം ഒരുപാട് പൾസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, പല മോഡലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർക്ക് ഒക്കെ അതിനകത്ത് കോമൺ ആയിരുന്നു, ഡിസ്ക് പ്ലേറ്റ് അതിനകത്ത് കോമൺ ആയിരുന്നു. ഇപ്പം ഈ പറയുന്ന പോലെ അലോയ് വീലുള്ള പൾസറിനകത്തും ഡിസ്ക് പ്ലേറ്റ് ഒക്കെ കോമൺ ആയിരുന്നു. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കുറവാണ്, സ്പെയർസ് പെട്ടെന്ന് കിട്ടും. ഒറ്റ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള ഇപ്പം റീസെൻ്റ്ലി എന്ന് പറയുന്ന ഹബ്ബും അതിൻ്റെ കമ്പിയും കിട്ടാനാണ് പാട്. അപ്പം അത് പക്ഷേ നമുക്ക് നോക്കുന്ന കറക്റ്റ് സ്ഥലത്ത് നോക്കേണ്ട എവിടെയാണെന്ന് അറിയാമെങ്കിൽ അതും നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചോയ്സ്. അടുത്തതെന്ന് പറയുന്നത് ഹീറോ ഹോണ്ട CBZ ആണ്. അപ്പോൾ CBZയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരൊറ്റ സാധനം പോലും കിട്ടത്തില്ല. അപ്പം ഒന്നാമത് നല്ല വണ്ടിയാണ്, പൾസറുമായിട്ട് കോമ്പറ്റീഷനിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണിത്. അപ്പം ആ ഒരു പ്രത്യേകത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്കുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം പൾസറും CBZയും ഒക്കെ ഏകദേശം ഒരേപോലെ ഒരേ നമ്പർ വണ്ടികളുണ്ടായിരുന്നു അന്ന്. കാരണം CBZ ആയിരുന്നു കുറച്ചുകൂടെ കാണാൻ സ്റ്റൈലിഷ് പൾസറിനെ കാട്ടി. അപ്പം അത് കാരണം ഒരുപാട് CBZ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ മരുന്നിന് പോലെ ഒരു CBZ തപ്പിയാൽ കിട്ടത്തില്ല. അതിൻ്റെ പാർട്സും അതേപോലെയാണ്, വളരെ ചുരുക്കം സാധനങ്ങളേ കിട്ടുകയുള്ളൂ. അത് ഈ പറയുന്ന പോലെ റിസ്ക്കാണ്. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ CBZയുടെ സെറ്റപ്പ് നിങ്ങൾക്ക് 1,000 രൂപയ്ക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞാലും അത് വാങ്ങാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു തലവേദനയാണ്. ഒരു ചെറിയ സാധനം പോയാലും, ഒരു ഓയിൽ സീൽ വരെ പോയാൽ നിങ്ങൾക്ക് മാറ്റാൻ യാതൊരു നിർവാഹവും ഇല്ലായിരിക്കും. അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് CBZ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിസ്ക് ബ്രേക്ക് അവോയ്ഡ് ചെയ്യുക. അത് എന്ത് വിലയ്ക്കാണ് കിട്ടുന്നെങ്കിലും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് CBZയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതെന്ന് പറയുന്ന ഹോണ്ട യൂണിക്കോൺ. ഹോണ്ട യൂണിക്കോൺ എന്ന് പറയുന്നത് ഈ ഒരു 3 വർഷത്തിലാണ് പോപ്പുലർ ആയത്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മെക്കാനിക്സിന് കയ്യിലിപ്പോഴാണ് കിട്ടിത്തുടങ്ങിയത്. ഈ കാണുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡിസ്കാണ് കുറച്ചുകൂടെ ഡിസ്ക് പ്ലേറ്റാണ് കാണാൻ രസം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന പ്ലേറ്റും കൂടെയാണ് വരുന്നത്. ഈ രണ്ട് ടൈപ്പും വരുന്നുണ്ട്. അപ്പം ഈ വണ്ടികൾ ഇപ്പോഴാണ് കുറച്ചെങ്കിൽ ജംഗിലൊക്കെ എത്തി തുടങ്ങിയത്. അത് കാരണം ഇതിൻ്റെ പാർട്സ് ഇപ്പോഴാണ് കുറച്ച് വില കുറച്ച് കിട്ടി തുടങ്ങിയത്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ പാർട്സ് കിട്ടാൻ അത്ര പൾസറിൻ്റെ അത്ര എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ റീസണബിളാണ്. അതായത് ഞാനൊരു 2,000-2,500 രൂപയ്ക്ക് താഴെ കണ്ടിട്ടുള്ളൂ ഹോണ്ട യൂണിക്കോണിൻ്റെ ഡിസ്ക് സെറ്റ്. അത് എന്തുകൊണ്ടൊരു നല്ലൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്കും ഇതിൻ്റെ ലുക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. കാരണം കാണാൻ നല്ല രസമാണ് ആ ഒരു ഡിസ്പ്ലേറ്റ്. അപ്പം ഹോണ്ട യൂണിക്കോൺ എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. അത് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റോക്ക് മഡ്ഗാർഡ് RX ഷോവിൻ്റെയോ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇതുവരെ ഒരു ഹോണ്ട യൂണിക്കോണിൻ്റെ ഡിസ്ക് വെച്ചൊരു വണ്ടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അതൊരു റിസ്ക്കാണ്. പക്ഷേ അതേസമയം ഈ കാണുന്ന പോലെ യൂണിക്കോണിൻ്റെ പോലത്തെ ഫൈബർ മഡ്ഗാർഡ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് വെച്ച് ഓടാൻ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ആ സാധനം ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്താൽ വണ്ടിക്ക് വേറെ വിഷയമൊന്നും ഉണ്ടാവത്തില്ല.
അടുത്തതെന്ന് പറയുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്, അതായത് അപ്പാച്ചി ആർ ടി ആറിൻ്റെ. ഇതെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ മൂന്ന് വണ്ടിക്കാണ് ഈ കൺവേർഷൻ ചെയ്തിട്ടുള്ളത്. രണ്ടെണ്ണം ഷോഗണും ഒരെണ്ണം ഒരു ആർ എക്സ് ആയിരുന്നു. പക്ഷേ ആർ എക്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ആ ഒരു സെറ്റപ്പ് തരുമോയെന്ന് ചോദിച്ചപ്പോൾ എനിക്കത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ആർ എക്സിനകത്ത് ഇത് വെച്ച ഒരു പരിചയമില്ല. പക്ഷേ അതേപോലെ ഷോഗൺസിൽ രണ്ടെണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എക്സാക്ട്ലി എന്താണ് ഷോഗണിൽ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. അപ്പം ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാച്ചിയുടെ സ്ഥാനങ്ങളാണെങ്കിലും ഇതിനകത്ത് ഫിയറോൻ്റെ ഹബ്ബ് മാത്രമേ സൂട്ട് ആവത്തുള്ളൂ. ആ ഫിയറോൻ്റെ ഹബ്ബിനകത്ത് അപ്പാച്ചിയുടെ ഡെസ്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചാൽ ഡയറക്റ്റ് ബോൾട്ട് ഓൺ ആണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഡിസ്കിൻ്റെ ഫ്ലവർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് അപ്പാച്ചിയുടെ ഡെസ്ക് കയറ്റാൻ പറ്റും. അപ്പാച്ചിയുടെ കാലിപ്പറും മാസ്റ്റർ സിലിണ്ടർ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയത് വെറും 200 രൂപയ്ക്കാണ്. അപ്പോൾ ആ സാധനത്തിൻ്റെ എല്ലാ സ്പെയർസും അവൈലബിൾ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്താന്ന് വെച്ചാൽ അത്രയ്ക്കും സ്പെയർ സപ്പോർട്ട് ഉണ്ട്. അതായത് ഇതിൻ്റെ ഓരോ സ്പെയർ എന്ന് പറയുന്ന ഒരു കിറ്റായിട്ട് കിട്ടും. മാസ്റ്റർ സിലിണ്ടറിൻ്റെ മൈനർ കിറ്റുണ്ട്, മേജർ കിറ്റുണ്ട്, കാലിപ്പറിൻ്റെ മൈനർ കിറ്റുണ്ട്, മേജർ കിറ്റുണ്ട്, പിസ്റ്റൺ അടക്കം എല്ലാ സാധനവും ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു അതാണ്. നമ്മളുടെ ഷോഗണിനകത്ത് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 2 mm ഇത് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്ന് പറയുന്നത് അപ്പാച്ചിയുടെ തന്നെ സ്പീഡോമീറ്റർ ബോംബിനകത്ത് നിന്ന് ഒരു 2 mm ഗ്രൈൻഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ടൈറ്റാണ് അത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് ഷോഗണിൻ്റെ ആക്സിൽ കുറച്ച് ത്രെഡ് കൂട്ടേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിലിൻ്റെ നീളം കുറച്ച് കൂടിപ്പോയി. അപ്പം അതാണ് ഇതിനകത്ത് വേണ്ട ഒരു മോഡിഫിക്കേഷൻ. പക്ഷേ അവസാനം വെച്ച് കഴിഞ്ഞാൽ ലുക്കാണ്. ഈ പറഞ്ഞ പോലെ ഷോഗണിൻ്റെ സ്റ്റോക്ക് ഹാൻഡിൽ വെച്ചാൽ തന്നെ അപ്പാച്ചിയുടെ പൈപ്പ് മറ്റേ ഹോസ് അങ്ങ് മേളിൽ വരെ എത്തത്തില്ല. അപ്പോൾ ഇതിന് ഞാൻ ഇപ്പം ഈ വണ്ടിക്കകത്ത് ഗ്ലാഡിയേറ്ററിൻ്റെ ഹോസാണ് കിടക്കുന്നത്. പക്ഷേ പൾസറിൻ്റെ ഒരു പൾസർ 150 അല്ലെ പൾസർ ക്ലാസിക്കിൻ്റെ ഹോസ് ആണെങ്കിലും കറക്റ്റായിരിക്കും. കുറച്ചുകൂടെ നീളമുണ്ട് ഇതിനെക്കാട്ടി, ഗ്ലാഡിയേറ്ററിനെ കാട്ടി. അപ്പോൾ അതൊരു വളരെ നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി വളരെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പാർട്സും അവൈലബിൾ ആണ് ഇതിൻ്റെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ചെറിയ ടീ സ്റ്റെമ്മിൻ്റെ വിട്ട് കുറവായതുകൊണ്ട് അപ്പാച്ചിയുടെ മഡ് ഗാർഡ് ഡയറക്റ്റ് ഫിറ്റ് ആകത്തില്ല. അപ്പാച്ചിയുടെ മഡ് ഗാർഡ് അതിനകത്ത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ കട്ട് ചെയ്തേക്കുന്ന പോലെ കട്ട് ചെയ്താൽ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. എല്ലാ സാധനവും വർക്ക് ചെയ്യും, സ്പീഡോമീറ്റർ വർക്ക് ചെയ്യും. അതിൻ്റെ ഈ പറയുന്ന പോലെ വേറെ വിഷയങ്ങളൊന്നുമില്ല. നല്ല പെർഫോമൻസ് ആണ്, നല്ല ലുക്കാണ്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലിപ്പറും മാസ്റ്റർ സിലിണ്ടറിനും ഒരു 400 രൂപയേ ഉള്ളൂ. 500 രൂപ എടുത്ത് ഞാൻ ഈ ഫോർക്ക് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ആയില്ല ഈ ഇത്രയും സാധനം വാങ്ങാൻ. അതിൻ്റെ ഹബ്ബ് മാത്രം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അതായത് ഹബ്ബ് വാങ്ങാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 1200 രൂപ എങ്ങാണ്ട് ചിലവായി. പിന്നെ അതിൻ്റെ ഡിസ്കിൻ്റെ പ്ലേറ്റിന് 300 രൂപയായി. ഈ പറയുന്ന അപ്പാച്ചി എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഫിയറോ ഹബ്ബ് ആദ്യം വാങ്ങുക, വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അപ്പാച്ചിയുടെ അത് വാങ്ങുക. അടുത്തതെന്ന് പറയുന്ന ഗ്ലാഡിയേറ്ററാണ്. ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത് ഒരു ആർ എക്സിന് വേണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് ഏതാണെന്ന് ആരെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഒറ്റ സ്വരത്തിൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഗ്ലാഡിയേറ്ററാണ്. കാരണം ഇതെന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഈ റൈറ്റ് സൈഡിലെ ഫോർക്ക്, അതായത് ഈ കാലിപ്പർ മൗണ്ടിങ് വരുന്ന ഫോർക്ക് മാത്രം, അതിൻ്റെ ഔട്ടർ ട്യൂബ് മാത്രം വാങ്ങിച്ചാൽ മതി. ബാക്കി എല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളുടെ എക്സിസ്റ്റിംഗ് സെറ്റപ്പിൽ നിന്ന് നമുക്ക് സൂട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫോർക്കിനകത്ത് ചെറിയ മോഡിഫിക്കേഷൻ വേണം. അതായത് ഇതിൻ്റെ വാം സ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന സ്ലോട്ടിനെ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടി വരും. ബാക്കി ഈ പറയുന്ന പോലെ ഗ്ലാഡിയേറ്ററിൻ്റെ ഇന്നർ ട്യൂബ് സെയിം ആണ്, ഔട്ടർ ട്യൂബ് ഏകദേശം സെയിം ആണ്. അപ്പം നിങ്ങൾക്കാകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ട്യൂബും ഡിസ്കുള്ള ഹബ്ബും പ്ലേറ്റും പിന്നെ മാസ്റ്റർ സിലിണ്ടർ ഹോസ് കാലിപ്പർ ഇത്രയും സാധനമാണ് ശരിക്കും വാങ്ങേണ്ടി വരുന്നത്.
അല്ലാതെ ഇത് ഫുൾ സെറ്റ് ആയിട്ട് വാങ്ങേണ്ട കാര്യമില്ല. കാരണം കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് തന്നെ എക്സിസ്റ്റിംഗ് സാധനങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടുകയാണെങ്കിലും ഇതിന് ഇപ്പം ഫുൾ സെറ്റാണെങ്കിൽ ഒരു 5000 രൂപ അടുപ്പിച്ച് ഇതിന് റേറ്റുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോന്നായിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പുതിയ കാലിപ്പറും പുതിയ മാസ്റ്റർ സിലിണ്ടറും വാങ്ങുക, അത് ഏകദേശം ഒരു 3000-3500 രൂപയാകും. ഒരു റൈറ്റ് സൈഡ് ഫോർക്ക് വാങ്ങുക, അതിന് 1000 എത്ര രൂപയാകും, എനിക്കൊന്ന് 1500 രൂപയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഹബ്ബ് കിട്ടുകയാണെങ്കിൽ ഹബ്ബ് ഒന്ന് ആക്രിയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും എടുക്കുക. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ഹബ്ബ് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് കാരണം വലിയ വില ആകത്തില്ല, ഒരു 10-6000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് എല്ലാം ബ്രാൻഡ് ന്യൂ സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം അത് ഗ്ലാഡിയേറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഉള്ള ഒരു ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RX-ൻ്റെ മഡ്ഗാർഡ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും, വേറെ അതിനകത്ത് ഒരു മോഡിഫിക്കേഷനും ഇല്ല, കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അല്ല RX-Z-ൻ്റെ മഡ്ഗാർഡാണെങ്കിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും, വേറെ ഒരു പണിയും അതിനകത്ത് വേണ്ട. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. കാര്യം ഈ സാധനമൊക്കെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഒരു സാധനം ഡയറക്റ്റ്ലി ഒരു പണിയും ചെയ്യാതെ ഫിറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഭാഗ്യം വേറെ ഇല്ല. ഇതിനകത്ത് കമ്പി എന്ന് പറയുന്നത് പൾസറിൻ്റെ സൂട്ടാവും അല്ലെ ഫിയറോ F2-ൻ്റെ സൂട്ടാവും, ചിലവർ പറയും സ്പ്ലെൻഡറിൻ്റെ ബാക്ക് കമ്പി സൂട്ടാവുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ രണ്ട് പ്രാവശ്യം ഞാനത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയി ഇടാൻ കോർക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് നീളം കുറവാണെന്ന് അവരെനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് പൾസറിൻ്റെ കമ്പി മാത്രമേ ഇതിനകത്ത് പൾസർ അല്ലെ ഫിയറോ F2-ൻ്റെ മാത്രമേ സൂട്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഈ സാധനം വാങ്ങാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് പക്ക ഫിറ്റാണ്, RX-നകത്തോ ഷോഗനകത്തോ വേറെ ഒരു മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല, കറക്റ്റ് ഫിറ്റാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുന്ന ഒറിജിനലായിട്ട് 2-സ്ട്രോക്കിനകത്ത് ആകെ വന്നിട്ടുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് RX-Z 5-സ്പീഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസ്ക് എന്ന് പറയുന്ന പണ്ട് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആൾക്കാർ ബാക്കി വണ്ടികളിലൊക്കെ വെക്കുമായിരുന്നു, അതായത് സമുറായി, ഷോവൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് RX-100, RX-135, 135 5-സ്പീഡ് അതിനകത്തൊക്കെ ഇത് വെക്കുമായിരുന്നു 4-സ്പീഡ്. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇതിനകത്ത് ഈ പറയുന്ന പോലെ വേറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല, ആ സാധനം വർക്ക് ചെയ്യില്ല, ഇതിന് നീളം കുറഞ്ഞു, ബ്രേക്കിൻ്റെ ഫീല് ഡിഫറെൻ്റ് ആയിരിക്കും, വണ്ടി ഫ്രണ്ടിലോട്ട് കുതിച്ച് ചാടിപ്പോവോ, അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് വരുന്നില്ല. ഇതെന്ന് പറയുന്നത് വാങ്ങിക്കുക, ഫിക്സ് ചെയ്യുക, ഫാക്ടറിയിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു സെറ്റപ്പാണ്. ഇതിനകത്ത് ഇപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഇപ്പം യമഹ തന്നെ ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പണ്ട് ഞാൻ ഇട്ടിരുന്ന ഫോർക്ക് ഗ്ലാഡിയേറ്ററിൻ്റെ ആണ്. ഇപ്പം ഞാൻ ഇളക്കാൻ പോകുന്നത് ഗ്ലാഡിയേറ്ററിൻ്റെ ഫോർക്കും ഗ്ലാഡിയേറ്ററിൻ്റെ ഈ പറയുന്ന കാലിപ്പറുമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന RX-Z-ൻ്റെ 5-സ്പീഡിൻ്റെ കറക്റ്റ് അതിനകത്ത് ഫിറ്റാവും. അപ്പം ഈ 5-സ്പീഡിൻ്റെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഔട്ടർ ട്യൂബ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. കാരണം ഇപ്പോൾ ഫുൾ സെറ്റ് വാങ്ങണമെങ്കിൽ ഒരു 10-20 രൂപയെങ്കിൽ മിനിമം കൊടുക്കേണ്ടി വരും, അത്രയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹബ്ബും അതിൻ്റെ പ്ലേറ്റും പിന്നെ അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഹോം കിറ്റ് എല്ലാ സാധനവും കൂടെ ഓൺലൈൻ വാങ്ങിച്ചു. അതെനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് 7000 രൂപ എങ്ങാണ്ടായതാണ്. പിന്നെ ഈ ഔട്ടർ ട്യൂബ് എന്ന് പറയുന്നത് അതിനൊരു 10-2500 രൂപയായി. അതെന്ന് പറയുന്നത് പഴയ എൻ്റെ ഇരിക്കുന്ന RX-ൻ്റെ ഇന്ന ട്യൂബ്സ് അതിനകത്ത് കറക്റ്റായിട്ട് സൂട്ടായി. അപ്പോൾ അത് വെച്ച് സെറ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ അത് ഫുൾ ഞാൻ RX-നകത്ത് സെറ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ എന്താ പറയുന്നത് RX-ൻ്റെ ഐ മീൻ ഗ്ലാഡിയേറ്ററിൻ്റെ കാലിപ്പർ ഈ RX-Z-ൻ്റെ ഫോർക്കിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് ആകെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നമ്മൾ കൂടുതൽ വില കൊടുത്തിട്ട് RX-Z-ൻ്റെ ഒറിജിനൽ കാലിപ്പർ വാങ്ങുക, അല്ലെങ്കിൽ R15 V1-ൻ്റെ കാലിപ്പർ സൂട്ടാവും. അപ്പോൾ ഇത് ഞാൻ ആമസോണിനാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് വേറൊരു വീഡിയോയിലാണ് അത് ഫിറ്റ് ചെയ്യുന്നത്, അത് ഈ ഒരു വീഡിയോയിൽ കാണത്തില്ല. അപ്പം അത് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്.
നല്ല ബൈറ്റും ഉണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർ എക്സ് സെഡിന് ഉള്ള ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം വേറെ ഇതിനകത്ത് ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്യേണ്ട അല്ല ലേറ്റി കൊണ്ടുപോയി ശരിയാക്കേണ്ട അങ്ങനത്തെ ഒരു കാര്യമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. ഈ ആർ 15 കാലിപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസർ ഇടേണ്ടി വരും. അപ്പം ഒറിജിനൽ കാലിപ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഹോസ് എന്ന് പറയുന്നത് ഒന്ന് 5-speed അല്ലെ ഗ്ലാഡിയേറ്റർ അല്ലെ പൾസറിൻ്റെ ഹോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ സെറ്റാക്കിയിട്ട് ഇത് ഓടിക്കാം. അത് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഞാൻ R15 കാലിപ്പർ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തു. അപ്പം ഇതോടെയാണ് നമ്മുടെ മെയിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാലിബർ ക്രോമ എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഡിസ്കൗണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ എലമെൻ്റ് അഡ്രീനോ എനർജി അങ്ങനെ രണ്ട് വണ്ടികളുണ്ടായിരുന്നു, അതിനകത്ത് ഡിസ്കൗണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിസ്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പാർട്സ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് അങ്ങനത്തെ സാധനം വാങ്ങിക്കാതിരിക്കുക. മെയിൻലി ഈ പറയുന്ന പോലെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഡിസ്കാണ് ഇപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. ഇതിപ്പം വില ഏറ്റവും കുറവ് തൊട്ട് ഏറ്റവും കൂടുതൽ വരെയാണ്, അതായത് പൾസറിൻ്റെ വില ഏറ്റവും കുറവും പിന്നെ അത് കഴിഞ്ഞിട്ട് RX-Z 5-speed ഡിസ്ക് സെറ്റ് ഏറ്റവും കൂടുതലുമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് പറഞ്ഞു തരുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഈ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ കമ്പാരിസനും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞ് അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.